ഈ പുട്ടുണ്ടാക്കുന്ന ഒരു കലയാ പുട്ടൊരു വികാരവും എന്റെ മുത്തശ്ശി പണ്ട് പറയാറുണ്ട് ഉണക്കിയ നെല്ലെടുത്ത് കുത്തി അരിയാക്കി ആ അരി കുതിർത്ത് പൊടിച്ച് പിന്നെ അത് വറുത്ത് ആ പൊടി എടുത്ത് നനച്ച് ഒരു കണ്ണുകുത്തിയ ചിരട്ട എടുത്ത് അതിനകത്ത് തേങ്ങ ഇങ്ങനെ ഇട്ട് ഈ നനച്ച പൊടി അതിനകത്തോട്ട് കയറ്റി ആവി കൊടുത്താലുണ്ടല്ലോ എന്റെ ഉഗ്രാ നല്ല പതുപതുത്ത പുട്ട് ഇങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങി വരുമ്പം നമ്മുടെ നാവില് കപ്പലോടും. ഓ, ഇത് എന്തൊരു പെരുവേറൻ കുറ്റിയാണ്! ഇട്ടിട്ട് ഇട്ടിട്ട് നിറയുന്നില്ല എന്ന് പറഞ്ഞാല്? ശ്രീകുട്ട, രാത്രി നിനക്ക് പുട്ട് വേണമെന്ന് നിർബന്ധമുണ്ടോ? ചപ്പാത്തി ആയാലോ? ഇത്രയും നേരം നീ ചപ്പാത്തിയാണോ ഇതിനകത്തോട്ടിരുന്നത്? അല്ലടാ, ഇതിന്റെ ചില്ലിടാൻ മറന്നുപോയി. അതിപ്പൊ കാണാനുമില്ല. എന്തോ നാരേ ഇത്! നിനക്ക് ഒരു മാറ്റവും ഇല്ലല്ലോ. എനിക്കിതറിയായിരുന്നു. ഇതാണ് ജാക്സൺ ചിരട്ടപ്പൊട്ട് മേക്കർ. ഇതിന്റെ ചില്ലും കളഞ്ഞു പോയാ? ഇതിന് ചില്ല് വേണ്ട, അതുകൊണ്ടല്ലേ ഞാൻ ഇത് തന്നെ കൊണ്ടുവന്നത്. അത് പറ, ഇനി നീ കണ്ടോ, ഇത് ഉഗ്രന്റെ പുട്ടാ. ഇതേ കുറിച്ച് ഓർക്കുമ്പോഴേ നാവിൽ നെഹ്റു ട്രോഫി വള്ളം കളി നടക്കും. നടന്നാ മതി, നടന്നാ മതി. നീ വേഗം പുട്ടുണ്ടാക്ക, പുട്ടുണ്ടാക്ക. അയ്യോ, ഇനി എന്തോന്ന് കയ്യോ? പുട്ടുപിടി തീർന്നു. ഇത്രേ ഉള്ളോ? പേടിച്ചു പോയല്ലോ. നല്ല പതുപതുത്ത പുട്ടിന് സാറാസ് പുട്ടുപൊടി. പൊടി ഏതായാലും എന്താ, ഞാൻ ഉണ്ടാക്കിയ പുട്ട് ഹിറ്റാ. എടാ ഉഗ്ര, ആവിയും പൊടിയും തമ്മിലുള്ള ജലാറ്റിനൈസേഷൻ എന്ത് കൂടിച്ചേരൽ, ആ കൃത്യമാകുമ്പോഴാണ് നല്ല ഉഗ്രം പുട്ടുണ്ടാവുന്നത്. അതല്ലേ ഞാൻ ജാക്സൺ ചിരട്ടപ്പുട്ട് മേക്കറും സാറാസ് പുട്ടുപൊടിയും വാങ്ങിയത്. നല്ല കൂട്ടുകെട്ടുകൾ ചേരുമ്പോൾ നല്ല തമാശകൾ ഉണ്ടാകുന്നത് പോലെ നല്ല പുട്ടിനും വേണം നല്ല പുട്ടുമേക്കർ. യൂണിഫോം സ്റ്റീം ഡിസ്ട്രിബ്യൂഷൻ ടെക്നോളജിയുള്ള ജാക്സൺ ചിരട്ട പുട്ടുമേക്കറും പതു പതുത്ത സാറാസ് പുട്ടുപൊടിയും കൂടിച്ചേരുന്നത് പോലെ. ആഹാ, നല്ല ഉഗ്രം പുട്ട്! ഉഗ്ര, നീ ഇപ്പോഴാണ് ശരിക്കും ഉഗ്രനായത്. നല്ല ഉഗ്രം പുട്ടിന് ജാക്സൺ ചിരട്ട പുട്ടുമേക്കറും സാറാസ് പുട്ടുപൊടിയും.